Namaskaram. Welcome to Geeta's Bhakti Geetam, Daily One Geeta Slogan. Today, 37th sloga of 11th chapter. For details, please see the description box. Geeta's Bhakti Geetam, Divasavum Oru Geeta Slogathilekku Swagatham. Innu 11th adhyayathile 37th slogam. Vishwarupa Darshana Yogam ennanu ee adhyayathinte per. Arjunan Bhagavane veendum പ്രകീർത്തിക്കുകയാണ്. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനി നമ. ഹരി ശ്രീ ഗണപതി നമ. വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ സർവജ്ഞ त्वं प्रसीद मे रमा रमण विश्वेश विद्यामाशु प्रयच्च मे ओम तत्सत् श्रीमद् भगवद् गीता ध्यान श्लोक ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रदितां पुराण मुनिना मध्ये महाभारतं अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्बत्वामनुसन्ददामि भगवल् गीते भवद्वेषिणीं ओम तत्सत् श्रीमद् भगवद्गीता श्लोकम् 11th അധ്യായത്തിലെ 37th ശ്ലോകം. ഓം കസ്മാച്ചതീനനമേരന്മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്തേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. കസ്മാച്ചതീനനമേരന്മഹാത്മൻ ഗരീയസെ ബ്രഹ്മണോപ്യാദികർത്തേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. അർജുനനെ ഭഗവാനെ വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത മാതിരി വീണ്ടും വീണ്ടും വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, എല്ലാവരേക്കാളും പൂജ്യനും ശ്രേഷ്ഠനും ബ്രഹ്മാവിന് പോലും ആദികാരണവുമായ അവിടുന്നിനെ ഇങ്ങനെയാണ് ഈ രാക്ഷസന്മാർ നമസ്കരിക്കാതിരിക്കുന്നത്. വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മാവായി, വിശ്വത്തിൻ്റെ മുഴുവൻ സാക്ഷിയായി, അവ്യക്തത്തിനും വ്യക്തത്തിനും അപ്പുറമായി, അവ്യക്തവുമാണ് വ്യക്തവുമാണ് അതിനപ്പുറവുമാണ്, സർവത്ര നിവസിക്കുന്ന അങ്ങ് സത്തും അസത്തുമാണ്, ജഡവും ജീവനുള്ളതും ജീവനില്ലാത്തതുമാണ്, അതിന് അപ്പുറമുള്ളതുമാണ്, അങ്ങനെയുള്ള നാശരഹിതനായ അവിടുന്ന് പരമ്പൊരുളാണ്. അർജുനനെ ഭഗവാനെ വർണ്ണിച്ചിട്ടും വർണ്ണിച്ചിട്ടും മതിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത മാതിരി ഭഗവാനെ വർണ്ണിക്കുകയാണ്. അർജുനൻ പറയുകയാണ്, എങ്ങനെയാണ് ഇത്രയും പരമ്പൊരുളായിട്ടുള്ള, സർവത്തിനും ആദികാരണമായിട്ടുള്ള, വ്യക്തത്തിനും അവ്യക്തത്തിനും അവ്യക്തവും അവ്യക്തവുമാണ് അതിനപ്പുറവുമായിട്ടുള്ള അവിടുന്നിനെ ഈ രാക്ഷസന്മാർ ബഹുമാനിക്കാതിരിക്കുന്നത്? ഇങ്ങനെ എന്തുകൊണ്ടാണ് അവർ ഓടിപ്പോകുന്നത്? എങ്ങനെയാണ് അവർക്കത് അങ്ങയെ ബഹുമാനിക്കാതിരിക്കാൻ സാധിക്കുന്നത്? ഭഗവാനെ എന്ന ഒരു ആദിശക്തിയുണ്ട്. ആ ഭഗവാൻ ഇല്ലാതെ അസ്തിത്വം മനുഷ്യർക്കോ ഈ ലോകത്തിന് തന്നെ അസ്തിത്വമില്ല എന്ന് മനസ്സിലാക്കി ആ ഭഗവാനെ അർജുനൻ വർണ്ണിക്കുകയാണ്. ഭാരതത്തിലുള്ള സർവരും അങ്ങനെയുള്ള ഒരു ആദിശക്തിയെ ബഹുമാനിച്ച് ആ ശക്തിയിൽ എപ്പോഴും മനസ്സർപ്പിച്ച് വസിക്കുന്നവരാണ്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം ശ്രീകൃഷ്ണായ നമ. കസ്മാച്ചതീനനമേരന്മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്തേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്പരം യത്. ത്വമക്ഷരം സദസത്തത്പരം യത്. ഓം ശ്രീകൃഷ്ണായ നമ.
श्रीमद् भगवद्गीता महात्म्यम्। यत्र गीता विचारश्च पठनं पाठनं श्रुतं तत्राहं निश्चितं पृथ्वी निवसामि सदैव हि। सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद। എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.